നന്നായിട്ട് വെന്തു എന്ന് തോന്നുന്നു. അതെ അതെ, ഇനി ഇതിൽ ഇത്തിരി തേങ്ങാപ്പാല് ശർക്കരയും കൂടി ചേർത്താൽ ഒന്നാം തരം ചിക്കൻ പായസം റെഡി. ഇന്റർവ്യൂ ഞാൻ നന്നായി പ്രസന്റ് ചെയ്തു. അതല്ലടാ, ചിക്കൻ വെന്ത് കുളമായി, ഓ പായസം ആയെന്നും പറഞ്ഞ് കാവ്യ കളിയാക്കുകയും ചെയ്തു. അയ്യോ, ഇനിയിപ്പോ എന്തു ചെയ്യും? നീ തന്നെ ഒരു വഴി പറഞ്ഞ. ഓക്കെ, നീ ഇനി ഒന്നും ചെയ്യണ്ട, പാചകം ചെയ്യുന്ന പോലെ അഭിനയിച്ച് നിന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണല്ലോ? ഉറപ്പാടാ, ഞാനല്ലേ പറയുന്നേ. എവിടെ പോയി കിടക്കുക? എല്ലാം കൂടെ കുളമാവോ? എന്താ, സിദ്ധു വിളിച്ചിരുന്നു, ഞാൻ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങി. എന്റെ മാന രക്ഷിക്കാൻ ഇതേ ഉള്ളൊരു വഴി. ശരി ശരി, എന്തായി കാര്യങ്ങള്? നീ പൊയ്ക്കോ, നീ ഏട്ടാ നീ മിണ്ടാ പോയ്ക്കോ. സൂപ്പർ! ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല ഊണ് ഞാൻ കഴിച്ചിട്ടില്ല. ഏട്ടാ, യു ആർ റോക്കി. താങ്ക്സ് ഡാ. കറികളൊക്കെ നന്നായിട്ടുണ്ട്. രാവിലത്തെ മണ്ടത്തരങ്ങളിൽ നിന്ന് എത്ര പെട്ടെന്നാ കണ്ണം പഠിച്ചെടുത്തത്. അവസാനം സങ്കടം തോന്നി നീ ഇവനെ സഹായിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഇവളോ തിരിഞ്ഞു നോക്കിയില്ല ചമ്മ. ഇത്തിരി സവാള അരിഞ്ഞേരാൻ പറഞ്ഞപ്പോ ഇവളെന്താ പറഞ്ഞെന്നറിയോ?
ഈ പാപത്തിന് പങ്ക് വേണ്ടാന്ന്. പങ്ക് വേണോന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവല്ലേ. ഓ, പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കണം, ഒന്ന് വിശ്രമിച്ചിട്ട് ഡിന്നർ ഉണ്ടാക്കാം. വീട്ടിലെ പെണ്ണുങ്ങള് ഉച്ചക്ക് ക്ഷീണം കാരണം ഒന്ന് കടന്നാൽ എല്ലാ ആണുങ്ങൾക്കും വലിയ പ്രശ്നമാണ്. എന്താ എത്ര മലമറിക്കുന്ന ജോലിയെന്ന് ചോദിക്കാത്ത ഒരു ഭർത്താവ് ഈ ലോകത്തുണ്ടാവില്ല. പെണ്ണുങ്ങളുടെ ക്ഷീണം എന്തുകൊണ്ടാണെന്ന് നിനക്കെങ്കിലും മനസ്സിലായോടാ? ഓ ഹായേ, ഇനി എന്റെ കഷ്ടപ്പാടും കൂടി ഭാര്യ മനസ്സിലാക്കിയാ മതിയായിരുന്നു. ഒരു കുട്ടി ഇത്തിരി ചോറൂടെ കഴിക്ക. വേണ്ട. പാവം, എന്നെ കളിയാക്കാന്ന് കരുതിയതാ ചമ്മിപ്പോയി. ഇതാണല്ലേ രുചികരമായ ഫുഡെന്നും പറഞ്ഞ് വിളമ്പിയത്. ഇത് ഇന്ന് ഞാൻ ശരിയാക്കി കൈ തരുന്നുണ്ട്. ഇതിലും പരാജയപ്പെട്ട് പോയല്ലോ എന്റെ ചേട്ടാ. ഉച്ചയ്ക്ക് 12:10 ആരാ ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് 3 മീൽസ് പാഴ്സൽ വാങ്ങിയത്? ഇന്റർനാഷണലിൽ നിന്ന് മാത്രമല്ല, വേറെ പല ഹോട്ടലിൽ നിന്നും പലരും പാഴ്സലുമായിട്ടുണ്ടാവും. എന്നെ പോലെ നന്നായി പാചകം ചെയ്യാൻ അറിയുന്നവര് എല്ലാ വീടുകളിലും ഉണ്ടാവണമെന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഹേ, ഒരിക്കലുമില്ല. അത് ശരിയാ, പക്ഷേ പാഴ്സൽ വാങ്ങിയ വീടുകളിൽ അതിന്റെ ബില്ല് കാണും അല്ലേ? എന്താ മോളെ നീ പറയുന്നേ? അച്ഛൻ മേ ബില്ല് കണ്ടോ? പാഴ്സൽ വാങ്ങിയ ഊണ ഇവര് രണ്ടുപേരും കൂടി നമുക്ക് വിളമ്പിയത്. നേരാണല്ലോ, കണ്ണം നമ്മളെ പറ്റിച്ചു അല്ലേ? പറ്റിച്ചത് പോട്ടെ, എന്തായിരുന്നു വാചകവടി? ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ സഹായിച്ചില്ല, ജോലി ചെയ്ത് ക്ഷീണിച്ചു. എന്റെ അമ്മോ, മനുഷ്യൻ ഇത്രയും പൊങ്ങച്ചം പറയാൻ പറ്റൂ? പോട്ടെ മോളെ, ആഹാരം ഹോട്ടലിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാൻ പറ്റിയല്ലോ. ഇവൻ വെച്ചത് നമ്മൾ കഴിച്ചിരുന്നെങ്കിലേ എന്താവുമായിരുന്ന അവസ്ഥ. ഇത്രക്ക് കളിയാക്കൊന്നും വേണ്ട, ആഹാരം പാചകം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് രുചി ഉണ്ടാവുമെന്നോ നിങ്ങളൊക്കെ അത് തന്നെ കഴിക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ. ഏട്ടനങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടേ ഇല്ല. അല്ലേലും മുട്ടാപ്പോക്ക് ന്യായം പറയാൻ നിങ്ങൾ രണ്ടുപേരും മിടുക്കരാണെന്ന് എനിക്കറിയാം. തോറ്റൊന്ന് ജന്മം ചെയ്താ ഇവർ രണ്ടുപേരും സമ്മതിക്കത്തില്ല മോളെ. നീങ്ങി പോരെ. കാവിലെ പാട്ടു മത്സരത്തിനും തോറ്റു. ഈ പറഞ്ഞത് അത്താഴം കഴിയുമ്പോ നീ മാറ്റി പറയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ പറഞ്ഞത് ലഞ്ചിന് മാറ്റി പറയിപ്പിക്കുമെന്നായിരുന്നു. ഇനി ഡിന്നർ കഴിയുമ്പോ എന്ത് പറയും? ഇത്രയും ടേസ്റ്റ് ഉള്ള ഫുഡ് നീ കഴിച്ചിട്ടില്ല എന്ന് പറയും. ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. ഡിന്നറിനെ എന്ത് കൊണ്ടുവരുമെന്നാ നീ ഏട്ടന് വാക്കുകൊടുത്തിരിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് സംശയം ഉണ്ടെങ്കിലേ
ഞാൻ പാചകം ചെയ്യുമ്പോ അടുക്കളയിൽ വന്നിരിക്കാം. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ചേട്ടനും അനിയനും കൂടി കുറെ കാണിക്കും, വല തൂങ്ങി പൊയ്ക്കും. ചേട്ടാ തീയൊന്ന് കുറയ്ക്ക്, കുറയ്ക്ക് ചേട്ടാ. ആ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് വാ. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഈ കഞ്ഞിക്കൂട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്ന മക്കളെ? മറക്കാൻ പറ്റുമോ അച്ഛമ്മേ? ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് ഇതല്ലേ. 10-15 കൊല്ലം മുമ്പ് ഇവന്മാർ രണ്ടുപേരും കൂടി ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറുമായിരുന്നു. സിദ്ധുവിനെ ഒപ്പം കൂട്ടും, കാരണം ഇത്തിരി പാചകം അറിയാവുന്ന അവനാണല്ലോ. അറിയാവുന്ന പറഞ്ഞാൽ അവനെന്നും കിട്ടാറുള്ളത് ദേ ഇതുപോലെ അരിയും പയറും ഒന്നിച്ച് വേവിച്ച് ഇത്തിരി ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്ത കഞ്ഞി. ഇവന്മാർക്ക് വലിയ ഇഷ്ടമാ. പക്ഷേ സിദ്ധു പറയും അമ്മ വെച്ച് അത്ര നന്നായില്ലെന്ന്. ഒരുപാട് നാള് കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഈ കഞ്ഞിക്ക് സ്വാദ് വരുന്നത് അവൻ്റെ അമ്മയുടെ കണ്ണീരും കൂടി ചേരുന്നത് കൊണ്ടാണെന്ന്. അന്നു മുതലാ ഞാൻ അവനെ ഇവന്മാരെ പോലെ കാണാൻ തുടങ്ങിയത്. സെന്റി അടിക്കാതെ കഞ്ഞി കുടിക്കാൻ കഞ്ഞി എന്നതിൻ്റെ കാരണം ഒന്നറിയാമോ? ഇന്നിതിൽ കണ്ണീരും ചേർന്നിട്ടുണ്ട്. ഏട്ടൻ്റെ പോടാ അവിടുന്ന്. അതൊക്കെ ഇനി തിരിച്ചു വരാത്തൊരു കാലം. പിന്നെ കണ്ണം വലിയ ആളായി, എന്റെ പലങ്കയ്യായി സിദ്ധുവും മാറി, ഇവ മഹാവഷളനുമായി. എന്നാലും പഴയ ആ നാളുകൾ ഓർമ്മിക്കാൻ എനിക്കിങ്ങനൊരു അവസരം തന്നതിന് നിന്നോട് നന്ദിയുണ്ട് മോളെ. എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതും ഏട്ടത്തി അച്ഛൻ. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഇത്തരം കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾ ഇനി അച്ഛമ്മയ്ക്ക് തരും തീർച്ച. ഇതൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു അച്ഛമ്മേ. എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ സിദ്ധാർത്ഥ ഇവിടെ ഉണ്ടായേനെ ഇപ്പോ. അതിനെന്താ, സിദ്ധുവിനെയും കൂട്ടി ഒരു ഈവനിങ് നമുക്ക് തകർക്കാലോ. Oh,
എന്റെ ഒരാഗ്രഹം കൂടി സാധിച്ചു തന്നൂന്നാ എന്റെ വിശ്വാസം. രാത്രി മായയ്ക്ക് രുചിയായിട്ട് ഇത്തിരി കഞ്ഞി വെച്ചു തന്നതിന്റെ പേരിൽ അഹങ്കരിക്കണ്ട. എന്റെ മനസ്സിൽ നിങ്ങളെക്കാൾ തെളിച്ചം കൂടിയത് സിദ്ധാർത്ഥന്റെ ചിത്രത്തിന്. നീ എന്താ പറഞ്ഞത്? നിങ്ങളെക്കാൾ സിദ്ധാർത്ഥന് തെളിച്ചം കൂടിയെന്ന്. എന്നെക്കാൾ കൂടിയെന്ന് പറയുമ്പോ ഇത്തിരി തെളിച്ചം എനിക്കും ഉണ്ട് അല്ലേ? ഞാൻ നിഷേധിക്കുന്നില്ല. സിദ്ധാർത്ഥന്റെ അക്കൗണ്ടിൽ നിങ്ങളും ഷൈൻ ചെയ്തു. നിന്റെ നാലാഗ്രഹങ്ങളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ സ്നേഹത്തിന്റെ ആഴം നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്കിനി 6 അവസരങ്ങൾ കൂടിയുണ്ട്. നാളെ നീ ആഗ്രഹിച്ചതുപോലെ ആൾക്കൂട്ടത്തിനിടയിലിരുന്ന് നമുക്ക് സിനിമ കാണാം. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് നിന്റെ അല്ല നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഡ്രസ്സ് വാങ്ങും. തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിക്കാം. എന്താ? ഞാൻ റെഡി. പക്ഷേ ഇതുവരെ ഒപ്പിച്ചെടുത്തതുപോലെ നാളത്തെ പ്രോഗ്രാം അത്ര ഈസി അല്ല. പബ്ലിക്കിനിടയിലേക്കാ നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്, അത് ഓർമ്മ വേണം. ഒക്കെ എനിക്കറിയാം, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഗുഡ് നൈറ്റ്. എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കാനുള്ള തിരക്കിലാ നിന്റെ ഏട്ടൻ. അവൻ വെറും പൊട്ടനാവുന്നതേ അവള് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഒരു കണ്ണ് വെച്ചില്ലെങ്കില് രണ്ടും കൈവിട്ട് പോവും. പറഞ്ഞേക്കാം. ഒരു കണ്ണല്ല, 1000 കണ്ണുകൾ തുറന്ന് വയ്ക്കണം. വയ്ക്കും ഞാൻ. ഇന്നും ബൈക്കിലാണോ യാത്ര? അതല്ലേ നിനക്ക് കൂടുതൽ ഇഷ്ടം? ഇഷ്ടമൊക്കെ ശരി തന്നെ, പക്ഷെ മുൻപൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് ഊരി മുഖം കണ്ട് ബോധ്യമായിട്ടേ ഞാൻ ബൈക്കിൽ കയറൂ. നിന്റെ ഒരു കാര്യം കണ്ടല്ലോ, ഇന്ന് എന്തായാലും ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കാൻ ഞാൻ തയ്യാറാണ്. അതെന്തായാലും വേണ്ട, ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റിക്കാൻ വേണ്ടിയല്ല. ഒന്ന് തെറ്റിച്ചാ തന്നെ വലിയ അഡ്വക്കേറ്റ് അല്ലേ എന്റെ ഒപ്പം ഉള്ളത്. സെക്കൻഡ്സ് ഉണ്ട്, പ്രശ്നം സോൾവ് ആവില്ല. കൂടുതൽ സുഖിപ്പിക്കല്ലേ, ആദ്യം എങ്ങോട്ടാ യാത്ര? നമ്മുടെ തിയേറ്ററിലെ പുതിയ സിനിമ ഓടുകല്ലേ, അത് കണ്ടാ പോരെ. എന്നാ കേറ്. എന്നപ്പോ
നിർത്തിയത് നന്നായി. ഒരു മിനിറ്റ്, ഞാനിവിടെ ഇറങ്ങുവാ. ഒരു ഓട്ടോ പിടിച്ച് തിയേറ്ററിലേക്ക് വരാം. അയ്യോ, എന്തു പറ്റി? പറ്റിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇത്തരം അഭ്യാസങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ ചെല്ലു. കവി നിക്ക്, കേറ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വഭാവശുദ്ധിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് ഭാര്യമാർക്ക് മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കേ. എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയ തെളിവ് കൊണ്ടുവാ.